ഹലോ ഞാൻ സുനി സജീവ് രേവതി വെഡിംഗ് ക്ലഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാറ്റുപുഴ യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സർവ നന്മ ഉണ്ടാകട്ടെ ദീർഘായുസ്സും പൂർണ്ണ ആരോഗ്യവും സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ എന്റെ കുടുംബത്തിൽ വാഴട്ടെ ഇവിടെ ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാവേ ഹബക്കൂക്ക് 3:19 യഹോവയായ കർത്താവ് എന്റെ ബലമാവുന്നു അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു ആമേൻ ഇതൊക്കെ ദൈവം നമ്മളെ നടത്തിയ നമ്മൾ ഉന്നതികളിന്മേൽ നടക്കും എന്റെ കാര്യത്തിൽ അങ്ങനെയാട്ടോ ദൈവം എന്റെ യേശുമ്രാൻ യേശുക്രിസ്തു എന്റെ കർത്താവാണ് ലോകത്തിന്റെ മഹാ അത്ഭുതമായ ലോകത്തിന്റെ മഹാ അത്ഭുതമല്ലേ ഈ ലോകം ആദ്യം മുതൽ അന്തിമ എന്തോരം ജനങ്ങള് ഭൂമിയിൽ ജനിച്ചു ഒത്തിരി മതമുണ്ട് പക്ഷെ ഒരു ആരുടെ പേരില് ലോകത്തിന്റെ ചരിത്രം രണ്ടായിട്ടില്ല ഈ യേശുക്രിസ്തുവിന്റെ നാമത്തില് അതെന്റെ കർത്താവാന്ന് ഓർക്കുമ്പോ അതാണ് എന്റെ ബലം അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു ഉന്നതികളിൽ മേലെ എന്നെ നടക്കുമാറാക്കുന്നു ഞാൻ എപ്പോഴും ഈ എപ്പോഴും ചൊല്ലണം വചന യേശുവെ അപ്പ അങ്ങ് എന്റെ കർത്താവും സങ്കേതവും കോട്ടയുമാവുന്നു ഒരു ദോഷം എനിക്ക് സംഭവിക്കില്ല ഒന്നിനും മുട്ടുണ്ടാകില്ല ഒരു ബാധ എന്റെ കൂടാരത്തിന് സമീപിക്കില്ല ആമേൻ ആമേൻ എനിക്ക് ജീവിതത്തിൽ യേശുവിന്റെ കൃപയാൽ ഒന്നിനും മുട്ടുണ്ടായിട്ടില്ല ഒരു ദോഷം എനിക്ക് വരാറില്ല ഇനി വരുവോ ഇല്ല കാരണം യേശുവപ്പൻ എന്റെ കർത്താവാണ് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ച നാവ് കൊണ്ട് ഏറ്റു പറഞ്ഞ ആ വചനം വിശ്വസിച്ച പ്രത്യാശയിൽ വെക്കുന്നു അത് എന്നും എനിക്ക് നന്മ മാത്രമേ എന്റെ യേശുമ്പരാൻ തരാറുള്ളൂ അപ്പൊ കഷ്ടങ്ങളിലും ഞാൻ എന്റെ ദൈവം കൂടെ ഉണ്ടെന്ന് ഓർക്കുമ്പോൾ നാളത്തെ ഇന്ന് ഇപ്പൊ ഈ മഴ മാറും ഉടനെ തോർച്ചയുണ്ടാകും ആ പ്രത്യാശയുണ്ടല്ലോ നമുക്ക് ദൈവത്തിനെ ആശ്രയിക്കുന്നവർക്ക് അപ്പോൾ എല്ലാവരും ദൈവത്തിനെ ആശ്രയിക്കുക കുടുംബം ഒത്തിരി പേരിങ്ങനെ ബുദ്ധിമുട്ടാണ് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഇപ്പൊ ഭയങ്കര പ്രശ്നമല്ലേ അപ്പോ ഈ വചനം ചൊല്ലുക ഞാൻ എപ്പോഴും ചൊല്ലണതാണ് നമ്മള് വിഷമിക്കാണ്ട് സങ്കടപ്പെടാണ്ട് ഇങ്ങനെ നിരാശപ്പെട്ട ഓരോന്നൊക്കെ ചെയ്തു കൂട്ടാണ്ട് ദൈവം എന്റെ ജീവിതത്തിൽ ഒരു പുതുവഴി തുറക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം കേട്ടോ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിലെ ജീവിതം ഒന്നും ഒരു പ്രശ്നം ഉണ്ടാക്കരുത് നമുക്ക് ജീവിതം ലോകത്തിൽ ഒന്ന് ജീവിക്കാൻ ദൈവം തന്നേക്കണയാ അതൊരു പ്രശ്നം വരുമ്പോഴത്തേനും അത് ഡിപ്രഷനിലാവുമോ നെഗറ്റീവ് ഒന്നും ചിന്തിക്കരുത് നിങ്ങൾ പ്രത്യാശയുള്ളവരായി എനിക്ക് എന്നെ എന്റെ ദൈവം ഉയർത്തി മാനിക്കും എനിക്ക് ഞാനൊരു അനുഗ്രഹമായി മാറും ലോകത്തിനും വീടിനും അനുഗ്രഹം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നേ അങ്ങനെ അപ്പൊ ആ വിഷമങ്ങളൊക്കെ മാറിക്കോളും യേശുമ്പരാ മതിയായവൻ ഇത് എന്റെ പ്രശ്നങ്ങളെല്ലാം മാറും എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറും ഞാൻ രാജാതിരാജൻ യേശുവിന്റെ മകളാണ് ഞാൻ എന്നെ എനിക്ക് ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് രാജാവിന്റെ മകൾ എങ്ങനെയാ ജീവിക്കേണ്ടത് ആ രീതിയിൽ എന്നെ ആക്കും ഇങ്ങനെയൊക്കെ പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞ് ബലപ്പെട്ടിരിക്കണേ ഒരു ടെൻഷനോ ഒരു ഡിപ്രഷനോ അടിമയാകരുത് കേട്ടോ ലോകത്തിൽ ഒന്നല്ലേ ജീവിക്കാൻ തന്നേക്കണേ നമുക്കത് സന്തോഷത്തോടും യേശുമ്പരൻ തന്ന സമാധാനത്തിലും സ്വസ്ഥതയിലും ഒക്കെ ജീവിക്കാം അപ്പൊ ഇന്ന് ചുരിദാറിന്റെ അതിമനോഹരമായ വീഡിയോയിലേക്ക് നമുക്ക് കാണാം ഞാൻ ഇട്ടേക്കണത് നമ്മുടെ റണ്ണിങ് ജോർജറ്റ് ആട്ടോ ഈ ജോർജറ്റ് പേടിച്ച് പേടിച്ച് എടുത്ത് ഇങ്ങനെ പിന്നെ ഡാർക്ക് കളറ് വണ്ണം കുറയാൻ വലിയ കുഴപ്പമില്ല അല്ലേ എനിക്കിട്ടിട്ട് വലിയ വിഷമം തോന്നണില്ല ഇച്ചിരിയൊരു മെല്ലിച്ചോര തോന്നലാണോ അപ്പോ ജോർജറ്റൊക്കെ എങ്ങനെ ഇടാം എന്നുള്ള ഒരു ധൈര്യമായി റണ്ണിങ് ഒക്കെ ഇപ്പോഴും അവൈലബിൾ ആട്ടോ അടുത്ത റണ്ണിങ് ഇടണ വരെ പഴയ വീഡിയോയിലെ റണ്ണിങ് അവൈലബിൾ ആയിരിക്കും ഇത് പ്ലെയിൻ ഓർഗൻസയില് ഹാൻഡ് എംബ്രോയിഡറി കൂടി ഓർഗൻസ ആട്ടോ സോഫ്റ്റ് ഇത് കണ്ടിട്ട് സിൽക്ക് തുണിയാന്ന് തോന്നണില്ലേ ഇത്ര ഹൈ ക്ലാസ് കൂടിയ ഓർഗൻസയില് ഹാൻഡ് എംബ്രോയിഡറി ഷോൾ അതിമനോഹരം ഇനി രണ്ട് കളറാട്ടം വന്നിട്ടുള്ളൂ അത് ഈ കളറ് ഈ കളറ് നമുക്ക് ഭയങ്കര ഫേസിന് കളർ കിട്ടും എനിക്ക് ഭയങ്കര ചേർന്നില്ലേ അടിപൊളി രണ്ട് കളേഴ്സ് ആണ് കൂടിയ ഓർഗൻസിയാണ് സാൻഡ് ആൻഡ് ബോട്ടാണ് ഈ ബോട്ടത്തിന്റെ തുണി അങ്ങ് ലൈനിങ് ഇട്ടാ മതി ഇച്ചിരി ഡാർക്ക് സിഗരറ്റ് പാൻ്റ് അങ്ങ് ഇട്ടാ മതി ഷോൾ ഇത് 1890 എല്ലാരും എപ്പോഴും എന്നോട് പറയണേ ഇംഗ്ലീഷില് റേറ്റ് പറയണം ഞാൻ മറന്നു ഇപ്പോഴത്തെ ന്യൂജനധികം മലയാളം അറിയാൻ പാടാത്ത ഒത്തിരി പേരുണ്ടല്ലോ
പീച്ച് എന്ത് രസമുള്ള രണ്ട് കളർ 1890 1890 അടിപൊളി സാധനം. ഇനി നിങ്ങൾ ചോദിച്ച റീസ്റ്റോക്കില് ഭയങ്കര ഡിമാൻഡുള്ളൊരു ജോർജറ്റ് സോഫ്റ്റ് സിൽക്ക്. ഇത് ഞാൻ ജോർജറ്റ് ആണ് ഓർത്തോണ്ടിരുന്നേ. ഇത് സോഫ്റ്റ് സിൽക്ക് ആട്ടോ, ഫുള്ള് ഇങ്ങനത്തെ വർക്ക്. എനിക്ക് ഇങ്ങനത്തെ, ഞാനിപ്പോ ഈ ഡ്രസ്സ് എടുത്തേക്കണം അത് കാരണം എനിക്ക് ഇഷ്ടം. ഇങ്ങനെ ഫുൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനത്തെ കുഞ്ഞു സീക്വൻസ് അത്ര, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നാണോ ഇച്ചിരി ഒരു ബും ലുക്കും തോന്നിക്കും, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ബോട്ടേ നല്ല പേസ്റ്റ് ചാട്ടാട്ടോ. റേറ്റ് ഇത്ര, ഇതും 1890. ഫംഗ്ഷന് സൂപ്പർ പാർട്ടി വേറെ, ഒരു ഓർണമെന്റ്സ് പോലും ഉണ്ട. ഇതിട്ടാ മതി. നൈസ്, വേണമെങ്കിൽ ഒരു മാല, നല്ലൊരു കമ്മല്. ഓർണമെന്റ്സിന് ഡ്രസ് ഒക്കെ ഇട്ടാ പിന്നെ ഓർണമെന്റ്സ് ഇടുമ്പോ ബോറാവും. സ്വർണത്തിന് വിലയാണ് ലാഭം കൂടും, സ്വർണ്ണമൊന്നും ഇടണ്ടല്ലോ. ചില പിള്ളേർ ഓർണമെന്റ്സ് ഇട്ടില്ലേ ഭയങ്കര രസമല്ലേ, ഓർണമെന്റ്സ് ഇടുമ്പോ അവരെ കാണാൻ ഭംഗിയില്ല. ഈ കല്യാണ പിള്ളേര് ന്യൂജൻ പിള്ളേര് ഓർണമെന്റ്സ് ഇട്ട് കഴിയുമ്പോ അവരുടെ ഫോട്ടോ ആണ് ഏതാണ്ട് പോലെ. പീച്ച്, ഞാൻ ആ വേറെ വല്ല കാര്യവും പറഞ്ഞ ചുരിദാറിനെ വർണ്ണിക്കാൻ മറന്നു. ഷോള് ഒറിജിനൽ ക്രേപ്പ് ഷോളാട്ടോ. ഈ ഷോള് തന്നെ ഒരു 1000-1500 കൊടുക്കാണ്ട് ഈ ഷോള് കിട്ടില്ല കേട്ടോ. ഒറിജിനൽ ക്രേപ്പിന്റെ ഷോള് ഫുൾ വർക്ക്. സോഫ്റ്റ് സിൽക്ക്, അതിന്റെ ഷെയ്ഡ് അത്രേ ഉള്ളൂ. ഇനി ഇത് സിൽക്കാട്ടോ. സോഫ്റ്റ് സിൽക്കില് പ്രൈസിന്റെ ഇത് സോഫ്റ്റ്, ഞാൻ പറഞ്ഞില്ലേ പ്യുർ സിൽക്ക് സാരിയുടെ ഒറിജിനൽ, നമ്മുടെ പ്യുർ സിൽക്ക് സാരി പോലത്തെ പുതിയൊരു ഐറ്റാ. ഷോളൊക്കെ ഭയങ്കര സോഫ്റ്റാ. ബോട്ട ഇത്, ബോട്ട ഒരു സാൻഡോൺ ബോട്ട. ടോപ്പ് നല്ല നീളം ഉണ്ട് കേട്ടോ. റേറ്റ് 1790. നല്ലതാണ്, വർക്കൊന്നും ഇഷ്ടമല്ല, സിമ്പിൾ സെറ്റ് മതി. സിൽക്ക് മോഡല് വേണമെന്ന് പറയുന്നവർക്കൊക്കെ നല്ല സെറ്റാ. ഇത് യെല്ലോയില് ആഷസ് പ്രൈസ്. ഇത് മെറൂണിൽ ആഷ്. ബോട്ടേത് വൺ സെവൻ നയൻ സീറോ. ടോപ്പിന്റെ തുണി ഒത്തിരി ക്വാളിറ്റി ഉള്ള. ഒരു ഒരു പേസ്റ്റൽ ബ്ലൂവും ആഷും. ബോട്ടം ഈ ഒരു സെമി ടസർ, സെമി ടസർ അതിലിങ്ങനെ വർക്കുണ്ട്. ഒരു ബുട്ട ഡിസൈൻ, ഇങ്ങനെ ബുട്ടയല്ല ഷോള്. ജൂട്ടിന്റെ, ജൂട്ടിന്റെ ഒറിജിനൽ ജൂട്ട് ഷോളിന്റെ ബോർഡർ അല്ലേ. നല്ല വെറൈറ്റി അല്ലേ. ബോട്ടേത് ഇട്ടാലും നല്ല ലുക്കാട്ടോ. ഇങ്ങനെ ഇട്ട് വരുമ്പോ ശരിക്കും ഒറിജിനൽ ടെസർ ഇട്ട് വന്ന ഒരു ലുക്കാ. നല്ല സ്റ്റാൻഡേർഡ് സെറ്റാ. നമുക്ക് ഏറ്റവും ഡിമാൻഡി വിറ്റുപോണ സാധനം, ഒന്നാമത്തെ വില കുറവ്. ഇതിന് എത്ര? ഇത് 1290. ഒന്നാമത്തെ റേറ്റ് അധികയില്ല,
റേറ്റ് അധികയില്ല. പിന്നെ 1299 പിന്നെ കാണുമ്പോ ഒരു നല്ല സ്റ്റാൻഡേർഡ് ലുക്കുവാ. ഇതിന്റെ ഷോള് നല്ല മനോഹരമായ ഷോള്, ആ ബോർഡറൊക്കെ ഒറിജിനൽ ജൂട്ടിന്റെ ഷോളിന്റെ അതേപോലെ തന്നെ സഫയർ ഗ്രീനും മെറൂണും നല്ല കോമ്പിനേഷൻ, വെറൈറ്റി കോമ്പിനേഷൻ. ഇങ്ങനെ ഷോൾ ഇടുന്നവർക്ക് ഇങ്ങനെ ഇടാം. 1299 പീച്ചും ചാണകപ്പച്ചി. പിങ്ക് ആഷ് ഷെയറി. സമ്മാനം മേടിക്കണ്ടേ? ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഫോളോ ചെയ്യണം, ഷെയർ ചെയ്യണം, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നല്ല രസാ, നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. 15-ാം തീയതി കഴിയുമ്പോഴത്തെ വീഡിയോ. അപ്പൊ ഒരു മാസമാകും, ഒരേ ആഴ്ചയിൽ ഒരേ സമ്മാനം, ഒരേ ചുരിദാർ സെറ്റ്. അപ്പോ എല്ലാരും ഷെയർ ചെയ്ത് ഒത്തിരി സഹായിക്കുന്നുണ്ട്, ഒത്തിരി ടാൻസ്. അപ്പൊ നല്ല കഷ്ടപ്പാടാ ഇനി അതൊക്കെ തെരഞ്ഞെടുക്കാൻ. എന്നാലും രസമില്ലേ? ഇൻസ്റ്റയിൽ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. ഞാൻ ഇൻസ്റ്റയിലൊന്നും കേറാറ് പോലുമില്ല, സമയം കിട്ടണില്ല. പക്ഷെ ഇങ്ങനെ എപ്പോഴും എല്ലാം ഒന്ന് കവർ ചെയ്താൽ അത്യാവശ്യം ഒരു ഒരു ബോധം വെച്ചോളൂ, ലോകം എന്നാ നടത്തിയിരിക്കണ്ടേ. ഒരു നല്ലൊരു ഗ്രീൻ, അതില് ഒരു ഒരു നല്ല മെറൂൺ, റെഡ് മെറൂണും കൂടെ കൂടിയ മെറൂൺ കോമ്പിനേഷൻ ഒത്തിരി രസം. രണ്ടുമൂന്നെണ്ണം വെച്ചെടുത്തോട്ടോ. 1290 ആണ്. എല്ലാ അടിപൊളി കോമ്പിനേഷനാ. യെല്ലോയും ബ്ലൂ, ഒരു സേ ഓഷ്യൻ ബ്ലൂ ആണോ. നല്ല രസമില്ലേ ഈ കോമ്പിനേഷനൊക്കെ കാണാൻ. ഒത്തിരി കളേഴ്സും ഉണ്ട്. ഡ്രസ് തേച്ചു കൊടുത്തൊന്നും തേക്കരുത് കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെ പറയണെന്നാ വെച്ചാ, ഞാൻ തേച്ച് തേച്ച എന്റെ കഴുകി പോകൂല, എന്റെ ഞാൻ കഴുകാറില്ല എന്ന് എപ്പോഴും പറയാറില്ലേ. തേച്ചാണ് മിക്കതും പിഞ്ചി പോണേ. അത് കാരണം പീച്ച ആഷ് ഗ്രീൻ യെല്ലോ ആഷ പീച്ച് നല്ല ഈ നീല കൂടിയ കാർമേഘം അല്ലേ. ആ കാർമേഘത്തിന്റെ കളർ ആഷ പീച്ച്. ഇനി ജോർജറ്റിന്റെ ഒരു റീസ്റ്റോക്കാ. ഈ റീസ്റ്റോക്ക് വരുമ്പോഴത്തേനും ആദ്യം ചോദിച്ചവരൊന്നും അറിയില്ല. ഇതിന്റെയൊക്കെ കുറച്ച് റീസ്റ്റോക്ക് വന്നിട്ടുള്ളൂ. അവരെപ്പ ചോദിക്കുമ്പോ അയ്യോ ഇപ്പൊ റീസ്റ്റോക്ക് ചോദിക്കാം, വന്ന് കഴിയുമ്പോഴത്തേനും അവരേതാ ഏതാന്നൊക്കെ മറന്നു. ഇത് ജോർജറ്റില് ഇപ്പൊ ഞാൻ ഈ ടെക്നെക്കോട്ട് ഇടയ്ക്ക് സീക്വൻസർ ഇതിങ്ങനെ ഇങ്ങനത്തെ വർക്ക് സ്പ്രെഡ് ചെയ്ത് ഭയങ്കര ലുക്കാട്ടോ, ചേർന്ന് കിടന്നോളൂ. ഇത് ഒറിജിനൽ ചുമ്മാ ജോർജറ്റ് അല്ല കേട്ടോ, ക്രേപ്പൂടെ കൂടിയതാ, ഡ്രൈ വാഷ് ഉള്ളി കേട്ടോ. അതെ അല്ലെങ്കിൽ ഇത് കഴിയുമ്പോഴൊക്കെ ഒറിജിനലാ, ക്രേപ്പാ. അപ്പൊ ഡ്രൈ വാഷ് മസ്റ്റാ. പിന്നെ ഷോള് തന്നെ ഒറിജിനൽ ക്രേപ്പിന്റെ ആണ്. ഇതെല്ലാം ഡ്രൈ വാഷ് ചെയ്യണം. സൂപ്പർ സംഭവമാണ് ബോട്ട ഇത്. ഫംഗ്ഷൻ ഇതൊക്കെ സൂപ്പർ അല്ലേ. 2190 നല്ല ഗോൾഡൻ കളറ് ഷോള് ബോട്ടം. സാൻഡ് ഓൺ ബോട്ടം ആണ് ഷോള്. ഒറിജിനൽ ക്രേപ്പാണ്. നിറച്ചുള്ളിക്കടെ വർക്കുണ്ട്. ഇത്രയും വർക്ക് മതി, കാരണം ഇവിടെ നല്ല വർക്കുണ്ടല്ലോ. ബാക്ക് പ്ലെയിൻ ആട്ടോ. ആഷ്
ഓർഗൻസയുടെ പല മോഡല് ഓർഗൻസയുടെ ബുക്ക് ചെയ്തപ്പോൾ ഒത്തിരി വെറൈറ്റി എല്ലാ വെറൈറ്റിയും കയറ്റി വിട്ടേക്കാൻ പറഞ്ഞു കാരണം ഒരേ വീഡിയോയിൽ ഒരേ വെറൈറ്റി കാണിക്കണം കാരണം ഓർഗൻസ ഒരു ഹരമായി മാറിയേക്കും ആൾക്കാർക്ക് സോഫ്റ്റ് കൂടിയ ഓർഗൻസ ആട്ടോ ആ മെറ്റീരിയൽ കൂടിയതാ ഈ ഓർഗൻസയിൽ ബുട്ടാ ബുട്ടാ ഡിസൈനും ഉണ്ട് അടിയിലും ഉണ്ട് വർക്ക് अरगत वर्को वर्क इवे कई लैनिंग लैनिंग ഇച്ചിരി ഡാർക്ക് സ്കർട്ട് പാൻ്റ് എടുത്താൽ മതി അന്നേരം കറക്റ്റ് കളർ വെക്കുമ്പോൾ ഇങ്ങനെ അത്ര ഭംഗിയായിട്ട് കിട്ടുള്ളൂ അവർ ഇതിനേക്കാൾ വിത്ത് ലൈനിങ് വെക്കണ്ടായിരുന്നു അല്ലേ അപ്പൊ നമുക്ക് കഷ്ടപ്പാടില്ലായിരുന്നു ഓർഗൻസയ്ക്കും ജോർജറ്റിനൊക്കെ വിത്ത് ലൈനിങ് വെച്ചാൽ കറക്റ്റ് കളർ ഇതൊക്കെ ഡൈ ചെയ്തുണ്ടാക്കണേയല്ലേ എന്ത് പാടാ ഇതിനൊക്കെ നല്ല കളേഴ്സ് ആ പീച്ച് ആ പേസ്റ്റൽ ചാർട്ട് ഓർഗൻസയില ഇത്രയും ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കളറുകൾ കിട്ടുള്ളൂ അതിമനോഹരമായിട്ട് പണ്ടൊരു ഓർഗൻഡി ഇല്ലായിരുന്നോ നല്ല ഒരു ലൈറ്റ് ഷേഡ് ഓർഗൻഡികൾ ലെമണല്ലോയും പീച്ചും ഒക്കെ അതുപോലെ ഓർഗൻഡി ഒരിക്കലും പോവില്ലായിരുന്നു വില കൂടി ഓർഗൻഡി അതുപോലെ ഓർഗൻസ നല്ല രസമായിട്ടിരിക്കും പറഞ്ഞിരിക്കില്ല കേട്ടോ ഇത് ഓർഗൻസ വണ്ണം കുറവ് തോന്നിക്കുള്ളൂ കേട്ടോ എല്ലാരും ഓർക്കും ഓർഗൻസ അയ്യോ പേടിയാ അങ്ങനെ ഞാൻ ഓർഗൻസ ഞാൻ വണ്ണം കുറവ് തോന്നിക്കുന്ന ഡ്രസ്സ് മാത്രം യൂസ് ചെയ്യണയാ ജോർജറ്റ് ഞാൻ ഇടാറില്ല കാരണം എന്റെ വിചാരം ജോർജറ്റ് ഇടുമ്പോ ഇങ്ങനെ വണ്ണമൊക്കെ എടുത്ത് കാണിക്കുവോ എന്നൊരു ടെൻഷനായിരുന്നു ഇന്നിപ്പോ ജോർജറ്റ് ഇട്ടപ്പോ വലിയ ടെൻഷനൊന്നും ഇല്ല എനിക്ക് ആദ്യമായിട്ട് ജോർജറ്റ് പൊതി കാരണം എല്ലാരും ഇറങ്ങാണ്ടപ്പോ നല്ല ഈ ഗോൾഡൻ എല്ലോയും പച്ചയും കൂടെ കൂടിയ ഒരു കളറല്ലേ എന്നാ ഭംഗിയുള്ള കളറാ അല്ലേ അടിപൊളി പേസ്റ്റൽ ചാർട്ടാട്ടോ ഇതൊക്കെ ഒരു ഭയങ്കര നല്ല ലുക്ക് തോന്നിക്കും വേറെ ഒന്നും വേണ്ട ഒരു ഓർണമെന്റ്സും വേണ്ട അടിപൊളി സെറ്റുകളാ ഇതൊരുന്ന് എടുത്തോ പ്രസന്റ് കൊടുക്കാനും നല്ലതാ ഇതൊക്കെ ഗിഫ്റ്റ് കൊടുത്താൽ അവർക്ക് അപ്ഡേറ്റ് പുതിയ സാധനങ്ങളല്ലേ അവർക്ക് സന്തോഷമാവും കോട്ട ഇതും റീസ്റ്റോക്ക് ആണ് ഇതൊക്കെ ഒന്ന് കാണിച്ചല്ല തരൂ കാണിക്കാം കണ്ടോട്ടെ ഇത് അടുത്ത് വന്ന് കാണിക്കട്ടെ ഈ വർക്കൊക്കെ അടുത്ത് ഇതൊരു മൾട്ടി കളറിന്റെ നൂലിട്ട് കോട്ടയില് ഒറിജിനൽ സിൽക്കി കോട്ടയില് ഷോളൊക്കെ ദേ ചുറ്റും പൈപ്പിംഗ് ഉണ്ട് സൂപ്പർ സിൽക്കി കോട്ടയുടെ ഷോള് നല്ല സോഫ്റ്റ് കോട്ടൺ ബോട്ടും സാൻഡോൺ ബോട്ടാന്ന് തോന്നുന്നു എല്ലാത്തിനും പല പല ബോട്ടോ ചിലതിന് കോട്ടൺ ബോട്ടോ ഒക്കെ വെച്ചേക്കണം നേവി ബ്ലൂ ഇതിന് സ്ലബ് സിൽക്ക വെച്ചേക്കണേ പലതിനും പലതാ വെച്ചേക്കണേ കോട്ട ഞാൻ പറഞ്ഞില്ലേ കഴുകിയ ഗ്ലാമറ് പോവില്ലാത്തതും ഗ്ലാമർ അതുപോലെ നിലനിൽക്കുന്നതും ആയതും ഫാഷൻ പോവില്ലാത്തൊരു സംഭവം ആട്ടോ കോട്ട എപ്പോഴും ഇങ്ങനെ എന്തോരം കഴിയാലും പോവുകയില്ല ലുക്കിന് ഒരു കുഴപ്പവും ഇല്ല ധൈര്യസമേതം കഴിക്കൂ പേസ്റ്റൽ ചാർട്ടുകൾ അടിപൊളി ചാർട്ട നീ സെമി ടെസറിന്റെ സെറ്റ് ഇത് ടെസറിന്റെ സെമി ടെസറിന്റെ ഇങ്ങനെ കുരുകുരുന്ന് അതില് വർക്കുണ്ട് പ്രൈസ് നൂലും കൊണ്ടൊരു വർക്കുണ്ട് ഷോള് ഫുള്ള് ഇതേ വർക്കുണ്ട് റേറ്റ് എത്ര 990 ഉള്ളൂ
നല്ല വെറൈറ്റി സെറ്റ് അല്ലേ ഇതിന്റെ എത്ര സൈസ് സെറ്റ് കിട്ടി ഇതിന്റെ വെയിൽ വന്നപ്പോ പല പല മോഡൽ അതാ ഓരോ വീഡിയോയിലും കാണിക്കണം ബോട്ടം ഗ്രീൻ അല്ലേ ബോട്ടം ആ ഇതിന്റെ ബോട്ടം ഇത് ഇതിന്റെ കോമ്പിനേഷനും കളറും ഷോളും എല്ലാം ഒരു ലുക്കാട്ടോ എല്ലാം ഗ്രാൻഡ് ലുക്കാ ദേ ബോട്ടം ഇത് ഏതായാലും ലോക്ക്ഡൌൺ ഇങ്ങനെയൊക്കെ വന്നപ്പോ എനിക്കോ ഞാൻ ഓർത്തു സെറ്റ് കിട്ടില്ലായിരിക്കും അപ്പൊ ഞാൻ എന്ത് ചെയ്യൂന്നൊക്കെ ഓർത്തു യേശുവിന്റെ കൃപയാല് ഒത്തിരി അതിമനോഹര അതിന് മുമ്പ് കിട്ടണ പോലെയല്ല അതിമനോഹരമായ സെറ്റുകളാ വന്നെ പീച്ച് ഗ്രീനും പീച്ച് നല്ല നല്ല സെറ്റുകളാട്ടോ തിരുവരൂന്ന് എടുത്തോട്ടോ ആഷ് ബോട്ടം പിങ്ക് അതില് ബോട്ടം മാറിയിരിക്കണേ ഒരെടുത്തപ്പോ പച്ചപ്പയോ മാറിയതാണിരിക്കും ആഷ് ഇതിന് ഈ ബോട്ടം തന്നെ ആയിരിക്കും ആഷ ഗ്രീ അങ്ങനെ വന്നായിരിക്കും ബൈ മിസ്റ്റേക്ക് ആയിരിക്കും പീച്ച് ഒരെണ്ണത്തി മാത്രല്ലേ അങ്ങനെ വന്നുള്ളൂ മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും നമ്മളിപ്പോ കെട്ട് പൊട്ടിച്ചോളൂ ഇത് ഇവിടെ എത്തിയതല്ല അപ്പൊ അവർ അവരയച്ചപ്പോ തന്നെ മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും പീച്ചും ആഷും ബ്ലൂ യെല്ലോ നല്ല കളർ കോമ്പിനേഷൻ അല്ലേ നല്ല രസമില്ലേ നല്ല ഗെറ്റപ്പ് ഉള്ള കോമ്പിനേഷൻ അല്ല മുന്തിരി കളറും നേവി ബ്ലൂ അല്ലേ ഇനി കോട്ടയുടെ അത് റീസ്റ്റോക്ക പക്ഷെ ഒത്തിരി ഡിമാൻഡ് ഉണ്ടായിരുന്നു എല്ലാരും ചോദിച്ചു ഒന്നും കൊടുക്കാൻ പറ്റാത്ത സെറ്റാ ഫ്രണ്ട് വർക്ക് ബാക്ക് പ്ലെയിൻ സിൽക്കി കോട്ടയിൽ ബോട്ടം കോട്ടൺ ലൈനിങ് ഒന്നും ഇല്ലല്ലോ കോട്ടൺ ബോട്ടം ഷോളിനൊക്കെ ഇത്രയും നീളം ഉണ്ട് കേട്ടോ ഈ സിൽക്കി കോട്ടയുടെ തന്നെ ഷോളാട്ടോ 890 അല്ലേ ഉള്ളൂ അല്ലേ 99 ഉണ്ടോ 899 ഇത് ഈ റേറ്റിന് ഭയങ്കര നല്ലതാട്ടോ നമ്മള് സിൽക്കി കോട്ടയുടെ ഡ്രസ് എടുത്ത പിള്ളേരൊക്കെ ഇത് ടോപ്പ് എടുത്തിട്ട് ഇത് ഷോൾ ഒന്നേകാലെടുത്ത് തിളപ്പിക്കുക ചെയ്തേ എന്നാ പോലും ഇതിൽ കൂടുതൽ കാശാവൂല ബോട്ടോ എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോ ഇതാണെങ്കിൽ ഇതേ സൂപ്പർ ഷോൾ ഇത് ഇങ്ങോട്ട് നോക്ക് ഒരു വശം നല്ല ബോർഡർ ഇത് നല്ല ഇതുണ്ട് നമ്മൾ ഇഴപ്പിക്കുമ്പോ ഒരു ഹാഫ് ഷോളല്ലേ കിട്ടുള്ളൂ ഇതേ ഈ കോട്ടയുടെ തുണി മുറിച്ചെടുക്കുമ്പോ നമുക്ക് സെയിം ബോട്ടം കിട്ടില്ല എന്തെല്ലാം കഷ്ടപ്പാടാ ദേ ഇതെല്ലാം ഉണ്ട് ഇനിയിപ്പോ ബോട്ടം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മറ്റത് കോട്ടൺ ഇതാ അത് ലൈനിങ് ഇട്ടാ മതി 899 നല്ലതാട്ടോ സിൽക്കി കോട്ടയുടെ ഡ്രസ്സൊക്കെ 899 എന്നാ ഡ്രസ്സ മേളിൽ റണ്ണിങ് മുറിക്കുമ്പോ എല്ലാരും പറയും എല്ലാം സെയിം സംഘടിപ്പിച്ച് തരാവുന്ന നമുക്ക് പറ്റില്ല ടോപ്പിനുള്ളത് നിങ്ങൾ എന്തെങ്കിലും കോൺട്രാസ്റ്റ് എടുക്കണം എന്റെ പൊന്നെ അല്ലെങ്കിൽ നോക്കി നോക്കി വിഷമിക്കും വരുന്നവരും വിഷമിക്കും ഞങ്ങളും വിഷമിക്കും ഇങ്ങനെ അവരൊക്കെ ഡൈ ചെയ്യുമ്പോ സെയിം ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കണയാ അതാ ഈ കോട്ടൺ ബോട്ടം ഒക്കെ വന്നെ കോട്ടണില് 1000 താഴെയുള്ളതിനെല്ലാം ഒരു കോട്ടൺ ബോട്ടം വെക്കണേ അപ്പൊ നല്ല നല്ല ക്വാളിറ്റി ഉള്ള കോട്ടണിലാട്ടോ അവർ ഡൈ ചെയ്യുള്ളൂ വടാമുള്ളി കളർ വൈറ്റ് നല്ലൊരു വൈറ്റ് ഓഫ് വൈറ്റ് ഈ ഷോള് സിൽക്കി കോട്ട ആയത് കാരണം ഇങ്ങനെ കിടന്നോളും ഇത് ടോപ്പ് തയ്ക്കുമ്പോഴും നല്ല ഒതുങ്ങിയിരിക്കും കേട്ടോ നല്ലൊരു സ്റ്റാൻഡേർഡ് എലഗന്റ് ലുക്കായിരിക്കും ഇടുമ്പോ ഈ വിലേനേക്കാളൊക്കെ ലുക്ക കോട്ടയുടെ ഒക്കെ ഡ്രസ്സൊക്കെ ഇട്ടാ അതിന്റെ റേറ്റൊന്നും അല്ല നോട്ടം നമുക്കൊരു നല്ല ലുക്കല്ലേ ചുമ്മാ ഒരു കോട്ടൺ ചുരിദാറ് കോട്ടൺ സാരി കൊടുത്ത ഒരു നല്ല ലുക്കാന്നൊക്കെ പറയണ പോലെ ഇതിനൊക്കെ ഒരു നല്ല കാഷ്വൽ വെയർ ആയിട്ട് സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പാടില്ലേ
ജോലിക്കാർക്കൊക്കെ സൂപ്പർ അല്ലേ. അയ്യോ അത് ഗ്രീൻ ആയിരുന്നു കേട്ടോ, ചെറുപയർ വെച്ച. ഇത് നേവി ബ്ലൂ. ഇത് ബോർഡറിന് കേട്ടോ, ഒരു വശത്ത് ബോർഡർ ഉണ്ട്. നിങ്ങളൊക്കെ വൺ സൈഡ് ഷോൾ ഇടുന്നതാണ് എനിക്കിഷ്ടം. ഇങ്ങനെ ഞാനിങ്ങനെ ക്രോസ് ചെയ്തിരുന്നുള്ളൂ വണ്ണമുള്ള കാരണം. എല്ലാരും വൺ സൈഡ് ഷോൾ ഇടുമ്പോ അല്ലേ എന്റെ ഭംഗി. വൺ സൈഡ് ഷോളൊക്കെ ഇടണല്ലേ നല്ല. ഇങ്ങനെ ഇരുന്നാ പോരെ ആഷ്. ഈ റേറ്റിന് സൂപ്പർ സാധനമാണ്. ചെറുപയർ പച്ചയുടെ ഡാർക്ക് ബ്ലൂ. ഇനി ഓർഗൻസയുടെ ഒരു വെറൈറ്റിയുടെ ഉണ്ട്. ഇനിയിപ്പോ അടുത്ത ആഴ്ചത്തേക്ക് അത് വെച്ചേർന്നാല് ചിലപ്പോ റണ്ണിങ് ഇട്ട് കഴിഞ്ഞായിരിക്കും. ഇനി അപ്പൊ കുറേ ദിവസം ഇരിക്കില്ലേ, അപ്പോ വർക്ക് ഉണ്ടല്ലോ അല്ലേ. ലക്നോ വർക്കാണ്. ഷോള് ഫുള്ള് ഇങ്ങനെ ആ വർക്കിനാണ് വ്യത്യാസം. ആദ്യം കാണിച്ച ഓർഗൻസയുടെ ബുട്ടാ ബുട്ട ഡിസൈൻ ഇല്ല. ഇതിന്റെ ബാക്കി എല്ലായിടം പ്ലെയിൻ ആട്ടോ. ഇവിടെ അന്നേരം ഇച്ചിരൂടെ തിക്ക് വർക്കാ. പിന്നെ റേറ്റും കൂടുതലാണോ അല്ലേ, ഇതിന് 100 രൂപ കൂടുതല. 1790. മറ്റേന് ഉള്ളില് ബുട്ടാ ബുട്ട ഡിസൈൻ ഉണ്ട്, 100 രൂപ കുറവ്. കളർ ചാർട്ട് വ്യത്യാസമുണ്ട്. അതാ ഇതൂടെ കാണിച്ച. മറ്റേത് ലൈറ്റ് പേസ്റ്റ് ചാർട്ട്, ഇത് ഇച്ചിരൂടെ വേറെ കളർ. ഇഷ്ടമുള്ള ഇഷ്ടം പോലെ ഓർഗൻസ എടുത്തു. ഓർഗൻസയുടെ അവരയച്ചപ്പോ എല്ലാ ഇതും അയക്കാൻ പറഞ്ഞതാ. അപ്പോ എപ്പോഴും എപ്പോഴും വരാൻ പാടല്ലേ. അപ്പോ പല പല വെറൈറ്റി കിട്ടിയത്. നല്ല കളർ ചാർട്ടല്ലേ. ഗ്രീൻ ഇതിന്റെ ഈ കളർ എനിക്ക് നന്നായിട്ട് ചെയ്തു. പേസ്റ്റൽ കളറില് ആ പേസ്റ്റൽ കളർ ഇറങ്ങിയപ്പോ ഏറ്റവും അധികം എന്നെ ആകർഷിച്ച കളർ ഇതായിരുന്നു. പേസ്റ്റൽ ചാർട്ട് ഇറങ്ങിയ കാലത്ത് ഉള്ളിത്തുണിന്റെ കളർ ഇനി സെമി ടെസറിന്റെ വേറെ ഒരു വെറൈറ്റി. ഒത്തിരി നീണ്ടുപോയി മടുത്തുകൊണ്ടോ? എല്ലാരും പറയും ചെറിയ വീഡിയോ ചെയ്താലാന്ന്. അപ്പൊ ഒരു ദിവസം ഒന്നും രണ്ടും ഒക്കെ ഇടാൻ എനിക്ക് മടി. ഓണസദ്യയല്ലേ, മടുക്കണ്ടോ? കൊറേ വെറൈറ്റി കാണിക്കുമ്പോ നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഇരിക്കില്ലേ. എന്നോട് എല്ലാരും പറയും ഇച്ചിരി ഇച്ചിരിയൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പിന്നെ ഞാൻ എടുത്തു വെക്കുമ്പോ കൊറേ സെറ്റ് വരും. പീച്ചും ചെറുപയർ വച്ചി. ചെറുപയർ വെച്ചല്ല, ചാണകപ്പച്ചാട ലൈറ്റ്. ഇത് നിങ്ങക്ക് നോക്കിയിട്ട് നമ്മൾ ഈ ടെസർ ഒറിജിനൽ ടെസറിന്റെ ഫീലിങ്സ് ഇല്ലേ നോക്കി. ആ ഒറിജിനൽ ടെസറിന്റെ സെമി ടെസർ നീളമൊക്കെ കിട്ടും കേട്ടോ. റേറ്റ് ഇതിനും 990 ഉള്ളൂ. ഇതിന്റെ പല പാറ്റേൺ അയക്കിയത് എല്ലാത്തിനും സെയിം വില. ഒത്തിരി കളർ ചാർട്ടുണ്ട്. ഇഷ്ടമുള്ള കളേഴ്സ് ഒക്കെ ബുക്ക് ചെയ്തു ബോട്ട് ചെയ്ത് ആഷ് ബോട്ടാട്ടോ. അവസാനം എനിക്ക് ഇച്ചിരി വെപ്രാളം എന്നാ പറഞ്ഞത്, ഞാൻ സ്ലോയിലാ കാണിക്കണേ. ഗ്രീനും ഇതിന്റെ കോമ്പിനേഷൻ ശ്രദ്ധിച്ചോ, എത്ര ഭംഗിയല്ലേ. ദേ
ഗ്രീൻ ഗ്രീൻ ലൈലാക്ക് ഈ കളർ എനിക്ക് വലിയ ഇഷ്ടമുള്ള കളറാണ് ഇതിലിങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഈ കളർ അധികം മഞ്ഞില്ല അല്ലേ എല്ലാവരും എപ്പോഴും അന്വേഷിക്കും പക്ഷെ അങ്ങനെ കിട്ടാറില്ല ലൈലാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ചേരും അത് മുന്തിരി കളർ ചുമ്മാ ഒരു ധാരണ എല്ലാ കളറും ചേരും പക്ഷെ നമ്മുടെ വിചാരം ആ കളറ ചേരുള്ളൂ ഈ കളറ ചേരുള്ളൂ എന്നൊരു ചിന്തയായിരിക്കും എന്തിട്ടാലും സന്തോഷത്തോടു കൂടി ചിരിച്ചോണ്ടിരുന്നാൽ മാത്രം മനുഷ്യനെ കണ്ട ഭംഗിയുള്ളൂ ഞാൻ തന്നെ വീഡിയോ എടുത്ത് നോക്കുമ്പോ ഞാൻ ചിരിച്ചില്ലെങ്കിൽ ഒന്നിനും കൊള്ള അയ്യേ ഒരു ക്രൂര മോഹച്ചായ വരും ചിരിക്കാണ്ട് ഗൗരവത്തി വരുമ്പോ എല്ലാവർക്കും നമുക്ക് അങ്ങനെയാ ചിരിച്ച് സന്തോഷത്തോടെ ഇരുന്ന എല്ലാരെയും കാണാൻ നല്ല ഭംഗിയാ ആഷ് ബ്രക് റെഡ് ഷോളിന്റെ അരികത്ത് ഈ ബോർഡർ ഡിസൈൻ ഒക്കെ ഉണ്ട് കേട്ടോ ബോട്ടം യെല്ലോ ഷോള് യെല്ലോയും ലൈലാക്കും ഇതിന്റെ കളറൊക്കെ ഭയങ്കര ഗെറ്റപ്പ് ഉണ്ടല്ലേ മെറൂൺ നല്ലൊരു ഗ്രീനും മെറൂണും കോമ്പിനേഷൻ എല്ലാവർക്കും എപ്പോഴും ചിരിക്കാൻ പറ്റട്ടെ യേശമ്പ്രാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേ സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എപ്പോഴും കർത്താവിൽ സന്തോഷിപ്പിൻ ഇപ്പൊ ഓർക്കുമായിരിക്കും ഈ കാലത്ത് എങ്ങനെ സന്തോഷിക്കാനാണ് ഈ കാലം മാറി നമുക്ക് നല്ല സമൃദ്ധി വന്നത് ഓർത്തോണ്ടിരുന്നാ സന്തോഷിക്കാൻ തോന്നൂലേ അങ്ങനെയൊക്കെ സന്തോഷിക്കലേ നടക്കുള്ളൂ അങ്ങനെ തന്നെ മനസ്സിൽ ഓർത്ത് അത് തന്നെ നടക്കൂട്ടോ നേവി ബ്ലൂ ബ്ലൂ ബോട്ടം ഈ ഒരു സെമി സിൽക്കിന്റെ ബോട്ടം ഒരു സോഫ്റ്റ് സിൽക്ക് പോലത്തെ യോക്കിൽ ഈ വർക്കുണ്ട് ലൈനിങ് വേണമെങ്കിൽ ബോട്ടത്തിന്റെ തുണി ഇട്ടാലും മതി എന്നിട്ട് ഇതിലെ ഏതെങ്കിലും കോൺട്രാസ്റ്റ് 890 രൂപയേ ഉള്ളൂ സിൽക്ക് ഷോളും ആട്ടോ അല്ല ഓർഗൻസയുടെ ഷോളും 899 അങ്ങനെ പറഞ്ഞു ഗ്രീൻ തെറ്റിക്കാണ്ട് ആദ്യം പറയണായിരുന്നു ഇനി മാറ്റി പറഞ്ഞ മെനേടല്ലേ ഗ്രീൻ ഈ ഓർഗൻസ ഷോളും നോക്കട്ടോ ഇത് ഫുൾ വർക്കുള്ള ഈ ഓർഗൻസ ഷോളിന് 500 രൂപ വരും സെറ്റ് നല്ല നീളമുള്ള സെറ്റ് സോഫ്റ്റ് സെമി സിൽക്ക് സെമി ഒരു ടെസർ ലുക്കുള്ള ഇത് ബോട്ടം ഇതെല്ലാം കൂടെ റേറ്റ് ഈ റേറ്റിന് ഭയങ്കര നല്ല സെറ്റ് ആട്ടോ ബ്രിക് റെഡ് അപ്പൊ യേശുബ്രാൻ എല്ലാരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.